The next one, mission outreach, അല്ലെങ്കിൽ നമ്മൾ MHR എന്ന് പറയും, MHR. Okay. So, mission outreach, നമുക്ക് എക്സാമിന് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രോബ്ലം ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ വൺ മാർക്ക് ചെറിയ തിയറി പോർഷൻ, അല്ലെങ്കിൽ വൺ മാർക്ക് ടു മാർക്ക് തിയറി പോർഷൻ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, എന്താണ് മിഷൻ ഔറേറ്റ് എന്ന് ചോദിക്കാറുണ്ട്. മെത്തേഡ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡ് അബ്സോർപ്ഷൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണെന്ത്, ഈ പറയുന്ന എം എച്ച് ആർ എന്ന് പറയുന്നത്, മിഷൻ ഔറേറ്റ് എന്ന് പറയുന്നത്. ദിസ് മെത്തേഡ് ഈസ് അഡോപ്റ്റഡ് വേർ മിഷൻസ് ഹാവ് മോർ പ്രിഡോമിനൻസ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് മിഷൻസിന് ഇമ്പോർട്ടൻസ് ഉള്ള ഫാക്ടറികളിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ബിസിനസ് എന്ത് അപ്ലൈ ചെയ്യും, ഈ എം എച്ച് ആർ മിഷൻ ഔറേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യും. എം എച്ച് ആർ സിംപ്ലി മീൻസ് കോസ്റ്റ് ഓഫ് റണ്ണിങ് എ മിഷൻ ഫോർ എൻ അവർ. ഓക്കെ, ഫോർ എൻ അവർ. ഓക്കെ, ഒരു അവർ ഒരു മിഷൻ റൺ ചെയ്യുന്നത്, ഇവിടെ ഇവിടെ നോക്കിയ എക്സ് എന്ന് പറയുന്ന ഒരു മിഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു വൺ അവർ വർക്ക് ചെയ്യുന്ന ഇതിന് എത്ര കോസ്റ്റ് വരും. ഫോർ എക്സാമ്പിൾ 1000 rupees ഓർ 800 rupees. സോ ഇത് എന്ത് ചെയ്യുക, അസർട്ടൈൻ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ആണ് എന്ത്, മിഷൻ അവർ റേറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, സോ ദിസ് ഇസ് സയന്റിഫിക് മെത്തേഡ്, ഇത് സയന്റിഫിക് ആണ്, നമുക്ക് അപ്ലിക്കബിൾ ആണ്. ദെൻ എഫിഷ്യൻസി ഓഫ് മിഷൻ ക്യാൻ ബി ഫൈൻഡ് ഔട്ട്. ഓക്കെ, നമുക്കിപ്പം നമ്മളെ മുന്നിൽ രണ്ട് മിഷൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഒരു ബൈക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ നോക്കാറുണ്ട് അല്ലെ. നമ്മളിപ്പോ റോയൽ എൻഫീൽഡ് ആവുന്നു, അല്ലെങ്കിൽ ഹീറോ ഹോണ്ടയുടെ ഒരു ബൈക്ക് ആവുന്നു അല്ലെ. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ഒരു റോയൽ എൻഫീൽഡ് പോലെയുള്ള ബൈക്ക് വാങ്ങിക്കില്ല. കാരണം എന്താണ്, അതിന്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടുതലാണ് അല്ലെ. നമ്മളിപ്പോ ഒരു കിലോമീറ്റർ കോസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതേപോലെ നമ്മൾ മിഷൻസിന്റെ അതിന്റെ എഫിഷ്യൻസി തിരിച്ചറിയാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം, എം എച്ച് ആർ ഉപയോഗിക്കാം. ദെൻ ഹെൽപ്സ് ടു ഫൈൻഡ് ഔട്ട് ദി ഐഡിൽ ടൈം. ഐഡിൽ ടൈം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എം എച്ച് ആർ എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ജോബ്. നമുക്കൊരു പർട്ടിക്കുലർ ജോബിന്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ എം എച്ച് ആർ പോലെയുള്ള ഐറ്റങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ മോർ ഓവർ ഇറ്റ് ഹെൽപ്സ് ടു ഫിക്സ് അക്യുറേറ്റ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ ഈ മിഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിന്റെ റോ മെറ്റീരിയൽ നമ്മൾ 10 രൂപ കൊടുത്തിട്ട് വാങ്ങുന്നുണ്ട്. ഓക്കെ, നമ്മളിത് 12 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും 2 രൂപ എന്താണ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കും. ബട്ട് ആക്ച്വലി എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഒരു മിഷൻ ഔറേറ്റ് വരുന്നുണ്ട് അല്ലെ. ഒരു പ്രൊഡക്റ്റ് ഒരു ഇൻപുട്ട് ഇതിലിട്ട് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് 50 പൈസ കോസ്റ്റ് വരുന്നുണ്ടെങ്കിൽ വി നീഡ് ടു കൺസിഡർ ദാറ്റ് കോസ്റ്റ് ടു അല്ലെ. സോ ദെൻ വി ക്യാൻ അസർട്ടൈൻ ദർ ഇസ് നോ പ്രോഫിറ്റ് ഓഫ് 2 rupees, ദർ ഇസ് എ പ്രോഫിറ്റ് ഓൺലി 1.50 ആസ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് മിഷൻ അവർ റേറ്റ്.